നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ പതിറ്റാണ്ടുകളായി ആശങ്കയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ട് സുരക്ഷിതമാണെന്നും അതല്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവുമെന്ന് മുൻനിർത്തി കാലഹരണപ്പെട്ട അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം വളരെ ശക്തമാണ് എന്നാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഈ ആവശ്യത്തെ നഗശിതാഗം എതിർക്കുകയുമാണ് കേരളം മാറി മാറി ഭരിച്ചവരാകട്ടെ പ്രശ്നത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുമില്ല ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുമ്പോൾ കേരളം ആശങ്കയുടെ മുൻമുനയിലാണെന്ന് പറയുന്നതിൽ സംശയമില്ല എന്നാൽ ഒരു കൂസലും തമിഴ്നാടിനില്ല ജലനിരപ്പ് എത്ര വേണമെങ്കിലും ഉയർത്താമെന്നതാണ് അവരുടെ നിലപാട് ഇപ്പോഴത്തെ നിലയ്ക്ക് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ സുപ്രീംകോടതിയുടെ അനുമതി വേണം കേരളവും തമിഴ്നാടും കക്ഷിയായ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത് ഏറ്റവും ഒടുവിൽ വയനാട് ഉരുൾപൊട്ടി വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും ചർച്ചാ വിഷയമാകുകയുണ്ടായി മുല്ലപ്പെരിയാറിൽ പേടിക്കുന്നതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു മഹാദുരന്തമായിരിക്കുമെന്നതിൽ സംശയവുമില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് കാലാഹരണപ്പെട്ടു എന്നൊരു സത്യം അങ്ങനയിൽ കാലാഹരണപ്പെട്ട ഒരു നിർമ്മിതിയാണ് എന്ന സത്യം അംഗീകരിക്കാതിരിക്കുന്നതിൽ കാര്യമില്ല അണക്കെട്ട് പലതരത്തിൽ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വസ്തുതകൾ നിഷേധിക്കാനും കഴിയില്ല എപ്പോൾ വേണമെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന ഒരു ജലബോംബാണ് അതെന്ന് ചിലരൊക്കെ പറയുന്നതിൽ അതിശോക്തിയുമില്ല പക്ഷേ കേരളത്തിലെ ഭരണാധികാരികളും ചില രാഷ്ട്രീയക്കാരും ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ പ്രശ്നത്തെ കാണുന്നത് ഇതിന് പല കാരണങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ വൻതോതിൽ ഭൂമിയുണ്ടെന്നും അവരുടെ സ്ഥാപിത താല്പര്യം മുല്ലപ്പെരിയാർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് പിന്നിലുണ്ട് എന്നും മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഭരണാധികാരികളെ തമിഴ്നാട് സർക്കാർ വഴിവിട്ട രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് കാലാവധി കഴിഞ്ഞ കരാർ തമിഴ്നാടിന് അനുകൂലമായി നീട്ടിക്കൊടുത്തത് കേരളം ഭരിച്ചവരുടെ പിടിപ്പുകേടല്ല കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ള കീഴടങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴെ അനേകായിരങ്ങൾ ഭീതിയോടെ കഴിയുകയാണ് എന്നത് ഇവർ കാണാതെ പോവുകയായിരുന്നു ആശങ്കപ്പെടാനില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരല്ലാതെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാർ എടുക്കുന്നില്ല എന്നതാണ് സാഹചര്യം എന്നാലും ഈ സാഹചര്യത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്ക പരിഗണനയിൽ എടുക്കേണ്ടതാണ് സഹസ്രകോടികൾ ചെലവഴിച്ച പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പകരം ഡാമിൽ നൂറടിയിൽ ടണൽ പണിത് പ്രശ്നം പരിഹരിക്കാമെന്നാണ് കോഴിക്കോട് ഹിന്ദു നാഷണൽ ലീഗ് സംഘടിപ്പിച്ച പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാറിൽ ഭീഷണിയും എന്ന സെമിനാറിൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം പുതിയ ഡാം നിർമ്മാണത്തിൽ വൻ തുക വേണ്ടിവരുമെന്നതിന് പുറമേ നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കുകയും ചെയ്യും എന്നാൽ ടണൽ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കാം ഇങ്ങനെയായാൽ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ പ്രയാസവും ഉണ്ടാവില്ല ഡാം ഇപ്രകാരം നവീകരിച്ചാൽ അര നൂറ്റാണ്ടിന് ശേഷം പുതിയ ഡാം നിർമ്മിച്ചു മെട്രോമാൻ പറയുന്നു ബന്ധപ്പെട്ടവർ തയ്യാറായാൽ ജനങ്ങളുടെ െന്നുംായൽ ജനങ്ങളുടൊനാകുമെന്നും തമിഴ്നാടിന് വെള്ളവും ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാരും തമിഴ്നാടും സുപ്രീംകോടതിയും തന്റെ നിർദ്ദേശം സ്വീകരിക്കുമെന്ന് ശ്രീധരൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുകയായിരുന്നു പ്രശ്നം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ എത്തിക്കാനും തമിഴ്നാടിന്റെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനും കേരള സർക്കാർ മുൻകൈ എടുക്കണം ഒരു കാരണവശാലും ഇതിന്റെ കാലതാമസം വരരുത് എന്നാണ് ഇ ശ്രീധരൻ പറഞ്ഞു വെക്കുന്നത്